എരഞ്ഞോളി കുടക്കളം വയലിൽ കുടുംബശ്രീ പ്രവർത്തകർ കൃഷി ചെയ്ത പച്ചക്കറികൾ മോഷണം പോയി. ശനിയാഴ്ച രാത്രിയാണ് മോഷണം നടന്നതെന്ന് കരുതുന്നു. വിഷുവിന് വിളവെടുക്കാൻ ഉദ്ദേശിച്ച് കൃഷി ചെയ്ത പച്ചക്കറികളാണ് മുഴുവനായും മോഷണം പോയത്. എരഞ്ഞോളി കൃഷിഭവന്റെ സഹായത്തോടെ അക്ഷയ കുടുംബശ്രീ അംഗങ്ങൾ കുടക്കളം വയലിൽ അരയേക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്ത വിവിധ ഇനം പച്ചക്കറികളാണ് ശനിയാഴ്ച രാത്രി മോഷണം പോയത്. വിളവെടുക്കാൻ പാകത്തിലുള്ള വെള്ളരി, പടവലം, മത്തൻ കുമ്പളങ്ങ, ഇളവൻ കുമ്പളങ്ങ, വെണ്ടക്ക, ചെരങ്ങ തുടങ്ങിയവ മോഷണം പോയവയിൽ ഉൾപ്പെടും. പതിവ് പോലെ രാവിലെ വെള്ളം കോരാൻ എത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് കുടുംബശ്രീ അംഗങ്ങൾ പറഞ്ഞു. നമ്മൾ ഇന്നത്തെ രാവിലെ കാലത്ത് വന്നു നോക്കുമ്പോൾ പകമായ എല്ലാ വെള്ളരി, കക്കിരി, വെണ്ട, പയർ, കുമ്പളങ്ങ, മത്ത എല്ലാം കൊണ്ടുപോയ കണ്ടേരെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മളത് വിഷുവിന് പറിക്കാന്ന് വെച്ച് വെച്ചതായിരുന്നു. മൂന്ന് സ്ത്രീകൾ കൂടിയിട്ടാണ് നമ്മൾ രാവിലെയും വൈകുന്നേരം വെള്ളം കോരി നട്ട് നനച്ചുണ്ടാക്കിയ ഫലങ്ങളാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. വിഷചെയ്ത പച്ചക്കറിയായി വെള്ളം നട്ടതാണ്. നമ്മൾ പെണ്ണുങ്ങൾ മാത്രമായിട്ട് കൊത്തിയിട്ടും വെള്ളം നനച്ചിട്ടും ആക്കി കൃഷി ചെയ്ത് രാവിലെ വെള്ളം നനക്കാൻ വരുമ്പോഴത്തേക്ക് എല്ലാം കട്ടുണ്ടായത് കാണുന്നത്. മോഷണ വിവരം അറിഞ്ഞ് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രമ്യ, കൃഷി ഓഫീസർ നീതു പ്രഭാകരൻ എന്നിവർ സ്ഥലത്തെത്തി. പരാതി ലഭിച്ചതിനെ തുടർന്ന് കതൂർ പോലീസും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കാഞ്ചന, ഷീബ, ശൈലജ, പുരുഷു, സത്യൻ എന്നിവരാണ് കൃഷി ഇറക്കിയത്. ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്ത പച്ചക്കറികൾ വിഷുവിന് സൗജന്യമായി വീടുകളിൽ വിതരണം ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ COVID-19 പ്രതിരോധത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിനെ തുടർന്ന് ആളുകൾ പുറത്തിറങ്ങാത്ത സാഹചര്യം മോഷ്ടാക്കൾ മുതലെടുക്കുകയായിരുന്നു എന്നാണ് കരുതുന്നത്. ഗ്രാമികാരൂസ്, കൂത്തുപറമ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.